السلام علیکم ورحمۃ اللہ وبرکاتہ. الحمد للہ رب العالمین، الصلاۃ والسلام علی اشرف المرسلین وعلی آلہ وصحبہ اجمعین، اما بعد. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ، റിസാലത്തുൻ ഇലൽ വാലിദ നമ്മുടെ പുതിയ പാഠമാണ്. അൽ അദബുൽ അറബിയിലെ മഹാനായ ഇബ്നു തൈമിയയുടെ ഒരു കത്താണ് നമ്മളിന്ന് പഠിക്കുന്നത്. അദ്ദേഹം മാതാവിന് അയച്ച ഒരു കത്ത്. ഇൻഷാല്ലാ നമുക്ക് സംസാരിക്കാം. ആദ്യം നമുക്ക് ഇബ്നു തൈമിയയെ ഒന്ന് പരിചയപ്പെടാം. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും، പരിചയപ്പെട്ടിട്ടും ഉണ്ടാകും ചിലപ്പോഴൊക്കെ. തഖിയുദ്ദീൻ അബുൽ അബ്ബാസ് അഹമ്മദ് ബിൻ ഹലീം അൽ ഹറാനി അദ്ദേഹത്തിൻ്റെ പേര്. ഉലിദ ഫി ഹറാൻ، ഹറാനിലാണ് ജനിച്ചത്. സന ഇഹ്ദ വസിത്തീൻ വസിത്മിയ 661 1263 എന്നർത്ഥം. അദ്ദേഹം ദിമഷ്കിലേക്ക് യാത്രയാവുന്നു. ജീവിതത്തിൽ പലപ്പോഴും എഴുത്തുകാൽ എന്ന് പറഞ്ഞാൽ അറസ്റ്റ് അല്ലേ، പോരാട്ടങ്ങളിലായിട്ട് അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. കുറെ യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതാ അൽ മഗോൽ വത്തത്താർ، തർത്താരികൾക്കെതിരെയുള്ള യുദ്ധങ്ങളിലും മറ്റൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. മംഗോളിയൻസിനെതിരെയൊക്കെയുള്ള കസീറുൽ ബഹ്ത് ഫിൽ ഫുനൂൻ، ധാരാളം അന്വേഷണങ്ങൾ അല്ലെങ്കിൽ ഗവേഷണങ്ങൾ നടത്തിയ പണ്ഡിതനായിരുന്നു. 728 വഫാത്തായി. അറിയപ്പെട്ട എല്ലാ ഫന്നുകളിലും، ഹദീസാകട്ടെ ഫിഖാകട്ടെ ഹംബലി മദ്ഹബിലൊക്കെ ഷെയ്ഖ് എന്നറിയപ്പെടുന്ന രൂപത്തിലേക്ക് അദ്ദേഹം ഉയർന്നിരുന്നു എന്നുള്ളതാണ്. ഓക്കെ، ഏതായാലും ഉയർന്ന പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ രചനകൾ മജ്മുഅത്തുൽ ഫതാവ അർ-റസാഇൽ റഫ്ഉൽ മലാം അനിൽ അഇമ്മത്തുൽ ആലാം ഇഖ്തിള്ളാഉ സ്സിറാത്തുൽ മുസ്തഖീം മിൻഹാജുസ് സുന്നഹ അങ്ങനെ ധാരാളം കിതാബുകളും രചിച്ചിട്ടുണ്ട്. അദ്ദേഹം അറിയപ്പെട്ട പണ്ഡിതനാണ്. നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന് വിശിഷ്യ അഖീദപരമായിട്ടുള്ള ചെറിയ അഭിപ്രായ ഭിന്നതകൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സ്വീകാര്യമല്ലാത്ത അഭിപ്രായ ഭിന്നതകൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അത് കാരണത്താൽ നമ്മൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വിമർശിക്കാറും മറ്റൊക്കെ ഉണ്ട്. നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും ഇൻഷാല്ലാ. ഏതായാലും അദ്ദേഹം സാഹിത്യത്തിലും അല്ലെങ്കിൽ അദബിലും ഒരു തൻ്റേതായിട്ടുള്ള പങ്ക് അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. അതിൽ പെട്ടതാണ് അദ്ദേഹം എഴുതിയ ഒരു റിസാലയാണ് നമ്മളിത് പഠിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അദ്ദേഹം ജീവിതകാലത്ത് ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടെന്ന്. അദ്ദേഹത്തിനെതിരെ അക്കാലത്തുള്ള പണ്ഡിതന്മാർ ധാരാളം ആൾക്കാർ തിരിഞ്ഞിട്ടുണ്ട്. കാരണങ്ങൾ ഉണ്ടായേക്കാം. ഫുഖഹാക്കളായിട്ടുള്ള പലരും അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ രാജാവ് കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്തിരുന്നു. അദ്ദേഹം നിലകൊണ്ടിരുന്ന ദിമഷ്ക്ക്، നമ്മൾ പറഞ്ഞല്ലോ അദ്ദേഹം പിതാവും കൂടി ദിമഷ്ക്കിലേക്ക് പോകുന്നുണ്ടെന്ന്، അവിടെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ദിമഷ്ക്കിൽ നിന്ന് മഹ്കമ ഒരു കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കി ചോദ്യോത്തരങ്ങൾ നടത്തുന്നു. അതിനുശേഷം അദ്ദേഹത്തെ മിസ്രിലേക്ക് കൊണ്ടുവന്ന്، അല്ലെങ്കിൽ അദ്ദേഹം മിസ്രിലേക്ക് പോകുന്നു. മിസ്രിൽ വെച്ചിട്ടും മുഹാക്കമത്ത് നടത്തുന്നുണ്ട്، വിചാരണ നടത്തുന്നുണ്ട്. അങ്ങനെ മിസ്രിൽ അദ്ദേഹത്തെ ജയിലിൽ കിടക്കുന്നുണ്ട്. ഒരു 1.5 വർഷത്തോളം അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന് ചരിത്രങ്ങളിൽ കാണാം. അപ്പോൾ ആ ജയിലിൽ കിടക്കുന്ന സന്ദർഭത്തിൽ തൻ്റെ മാതാവിനെ അയച്ച ഒരു കത്താണ് അദ്ദേഹം ഇവിടെ നമ്മൾ പഠിക്കാവുന്നത്. അദ്ദേഹം മിസ്രിലേക്ക് പോകുമ്പോൾ കുറേ ആൾക്കാർ തേങ്ങിക്കരഞ്ഞ് അദ്ദേഹത്തെ യാത്രയാക്കുന്നുണ്ട്. കുറേ ആൾക്കാർ അദ്ദേഹത്തെ തടഞ്ഞു വെക്കുന്നുണ്ട്، പോകണ്ട. പക്ഷേ അദ്ദേഹം പോവുകയാണ്. എന്നെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ ആശയങ്ങളിൽ ചില തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ ഞാൻ എന്നെ പലരും വിമർശിക്കുന്നുണ്ട്، അപ്പോൾ അതിനൊക്കെ ഒരു ഉത്തരം നൽകണ്ടേ؟ അത് കാരണത്താൽ ഞാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ബാധ്യതയാണ് അത് ആ തെറ്റിദ്ധാരണകൾ നീക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം യാത്ര പോവുകയാണ്. അങ്ങനെയാണ് മിസ്രിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ ഉമ്മാക്ക് മിസ്രിൽ നിന്ന് അയക്കുന്ന ഒരു കത്താണ് നമ്മളിന്ന് പഠിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ധാരാളം കത്തുകൾ പലർക്കും അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ തന്നെ، ഈ ജയിലിലാകുന്ന അവസരത്തിൽ തന്നെ. ആയിക്കോട്ടെ. റിസാലത്തുൻ ഇലൽ വാലിദ ഭാഷ വളരെ സിമ്പിളാണ്، അതുകൊണ്ട് ജസ്റ്റ് വായിച്ചു പോയാൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത്രത്തോളം സിമ്പിളാണ്. ഇൻഷാല്ലാ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. റിസാലത്തുൻ ഇലൽ വാലിദ മിൻ അഹമ്മദ് ബിൻ തൈമിയ ഇലൽ വാലിദത്തി സായിദ
അഖറല്ലാഹു ഐനൈഹ ബിനിയാമി വഅസ്ബഗ അലൈഹ ജസീല കറമി വജഅലഹ മിൻ ഖിയാരി ഇമാഇഹി വഖദമി. അഹ്മദ് ബിൻ തൈമിയയിൽ നിന്ന് ഇലൽ വാലിദ സായിദ മാതാവിലേക്ക്. അഖറല്ലാഹു അലൈഹ, അല്ലാഹു മഹദിക്ക് കൺകുളിർമ നൽകട്ടെ, ബിനിയാമിഹി അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട്, അനുഗ്രഹങ്ങൾ കൊണ്ട്. വഅസ്ബഗ അലൈഹ, അല്ലാഹു മഹദിക്ക് ചൊരിഞ്ഞു കൊടുക്കട്ടെ, ജസീല കറമിഹി തൻ്റെ മഹത്തരമായ ഔദാര്യങ്ങൾ ചൊരിഞ്ഞു കൊടുക്കട്ടെ. വജഅലഹ, അല്ലാഹു മഹദിയെ ആക്കട്ടെ, മിൻ ഖിയാരി ഇമാഇഹി വഖദമി. ഇമാ അമത്തിലെ ഖദമ, ഖാദിമിൻ്റെ ജമാണ് ഖദമ. അല്ലാഹുവിൻ്റെ സേവകരിലും അടിമകളിലും നല്ലവരിൽപ്പെടുത്തട്ടെ അല്ലാഹു മഹദികളെ, മഹദിയെ. ഇമ്മായോട് അഭിസംബോധനയായിട്ട് പറയാണ്, അസ്സലാമുല്ലാഹി അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ഇന്ന നഹ്മദുല്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു വഹുവ ലിൽഹംദി അഹൽ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ വനസ്അലുഹു അൻ യുസല്ലി അലാ ഖാതമിൻ നബിയീൻ വഇമാമിൽ മുത്തഖീൻ മുഹമ്മദിൻ അബ്ദിഹി വറസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലമ തസ്ലീമ. നഹ്മദുല്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അല്ലാഹു അല്ലാദീ ഇലാഹ ഇല്ല വഹുവ ലിൽഹംദി അഹൽ, അല്ലാഹു മാത്രമാണ് സ്തോത്രങ്ങൾക്കർഹൻ. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുള്ളവനത്രേ അവൻ. അള്ളാഹുവിനോട് നാം തേടുന്നു, അയ്യുസല്ലി അലാ ഖാതമിൻ നബിയീൻ, അന്തപ്രവാചകനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലാൻ, അനുഗ്രഹം ചൊരിയാൻ. ഇമാമിൽ മുത്തഖീൻ, മുത്തഖീങ്ങളുടെ മാതൃകയായ വൈകാട്ടിയായ മുഹമ്മദിൻ അബ്ദിഹി വറസൂലി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലമ അജ്മാഇ വസല്ലമ തസ്ലീമ. വസ്സലാത്തും സലാമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം പ്രവേശിക്കുകയാണ്. കിതാബിലേക്കും, അന്നിയാമി മിൻ അല്ലാഹി അലീമ വ മിനനിൻ കരീമ വആലാഇൻ ജസീമ നശ്കുറുല്ലാഹ അലൈഹ വനസ്അലുഹുൽ മസീദ മിൻ ഫളിഹി വനിഅമുല്ലാഹി കുല്ലമാ ജാഅത് ഫീനു വസ്ദിയാത് വആയാദീഹി ജല്ലത് അനിത് തഅദാദ്. കിതാബിലേക്കും, നിങ്ങളിലേക്കുള്ള എൻ്റെ ഈ കത്ത് അല്ലെങ്കിൽ എൻ്റെ ഈ രചന, അന്നിയാമി മിൻ അല്ലാഹി അലീമ, അല്ലാഹുവിൻ്റെ മഹത്തരമായ അനുഗ്രഹങ്ങളെ തൊട്ടാണ്. നിഅമിൻ്റെ സിഫത്താണ് അലീമത്ത് കേട്ടോ. വമിനനൈൻ കരീമ, മിന്നത്തും ജമുഹു മിനൻ, ഗുണങ്ങൾ നടത്തല്ലേ. അൽ മിനനുൽ കുബറ എന്നൊക്കെ പറഞ്ഞൊരു കിതാബുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഷാറാനി ഇമാമിൻ്റെ ഒരു കിതാബാണ് അൽ മിനൻ, ഗുണങ്ങൾ. ആയിക്കോട്ടെ. വമിനനിൻ കരീമ, മഹത്തരമായ ഗുണങ്ങൾ കൊണ്ടും, ഗുണങ്ങളെ തൊട്ടുമാണ് നിറ, അത് കാരണത്താലാണ് ഞാൻ എഴുതുന്നത്. വ ആലാ ഇൻ ജസീം, അള്ളാഹുവിൻ്റെ മഹത്തരമായ. ആലാ എന്ന് പറഞ്ഞാൽ എന്താ, നിയാമ് അനുഗ്രഹം എന്നാണ് അർത്ഥം. ഇതിൻ്റെ വാഹിദോട് കൊടുത്തിട്ടുണ്ട്, ഇല്ലിയ് അൽവ് അല്യ് അലൻ ഇലൻ, ഇതൊക്കെ എന്നെ മുഫ്രദായിട്ട് പറയാം. അപ്പം ഇലൻ ജംഉഹു ആലാവ്, അലൻ ജംഉഹു ആലാവ് ഒക്കെ പ്രയോഗിക്കാറുണ്ട് കേട്ടോ. നഷ്കുറുല്ലാഹ അലൈഹ, ആ അനുഗ്രഹങ്ങളുടെ മേൽ അള്ളാഹുവിനെ നാം സ്തുതിക്കുകയാണ്, പുകയത്തുകയാണ്. നസ്അലുഹുൽ മസീദ മിൻ ഫളിഹി, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് ആധിക്യത്തെ ചോദിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ വനിഅമുല്ലാഹി, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, കുല്ലമാ ജാസ്, അത് വരുമ്പോഴെല്ലാം ഫീ നുമുവി വസ്ദിയാദ്, വളർച്ചയിലായിരിക്കും, ഉന്നതിയിലായിരിക്കും. അപ്പോൾ ഓരോ സമയത്തും വന്നുകൊണ്ടേയിരിക്കും, അത് അധികരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ. ആയാദീഹി, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ യദ് എന്ന് പറഞ്ഞാലും നിയാമത്ത് അർത്ഥം. ജല്ലസാനി താദാദ്, എണ്ണലിനെ തൊട്ട് അത് അധികമായിരിക്കുന്നു അല്ലേ. ആയാദീഹി, അള്ളാഹുവിൻ്റെ എന്ത് അനുഗ്രഹങ്ങൾ, ജല്ലസ്, അത് മഹത്തരമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉയർന്നിരിക്കുന്നു. അനിത്താദാ എന്താ, എണ്ണുന്നതിനെ തൊട്ടില്ലേ. ഖുർആനിലുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ നിയാമത്തുകൾ നിങ്ങൾക്ക് എണ്ണാൻ സാധിക്കൂല അല്ലേ. وتعلمون ان مقام الساعه في هذه البلاد انما هو لخدمه الدين ولامور ضروريه متى اهملناها فسد علينا امر الدين والدنيا ولسنا والله مختارين للبعد عنكم ولو حملتنا الطيور لسرنا اليكم ولكن الغائب عذره معه وتعلمون നിങ്ങൾക്കറിയാം അന്ന മുഖാമന ഞങ്ങളുടെ താമസം നമ്മൾ ഇപ്പോൾ നിക്കല് അസാത ഇപ്പോൾ സാസ് ഫി ഹാദിഹിൽ ബിലാദ് ഈ സ്ഥലങ്ങളിൽ
നടന്നാൽ നിങ്ങളിൽ നിന്ന് വിദൂരത്തായിട്ട് ഞാനിപ്പോൾ മിസ്രിലാണ് നിൽക്കുന്നത്. ഇത് ഇന്നമഹുലി ഹിദ്മത്ത് ദീൻ, ദീനിനുള്ളൊരു ഹിദ്മത്താണ്. ഒരു ഉമൂരിൻ ദറൂറിയ, അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. മത അഹ്മല്ലാഹ, ഇതിനെ നാം എപ്പോഴാണോ അവഗണിക്കുന്നത് അല്ലെങ്കിൽ ഇത് വേണ്ടെന്ന് വെച്ചാൽ ഫസദാലീന അമ്രുദ്ദീനി വ ദുന്യ, ദീനിൻ്റെയും ദുന്യാവിൻ്റെയും കാര്യങ്ങളൊക്കെ നമ്മുടെ മേലിൽ ഫാസിദായി പോകും, പ്രശ്നങ്ങളാകും. വലസ്ന വല്ലാഹി മുഖ്താരി നിൽബോധ്യാങ്കും, നിങ്ങളെ തൊട്ട് വിദൂരത്താകലിനെ തിരഞ്ഞെടുക്കുന്നവരല്ല ഞങ്ങൾ, അല്ലെങ്കിൽ ഞാനൊരിക്കലും നിങ്ങളെ തൊട്ട് കുടുംബത്തെ തൊട്ട് അകന്നു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. വലൗ ഹമലത്തിന് തുയൂറു, ഒരു പക്ഷി ഞങ്ങളെ അല്ലെങ്കിൽ പക്ഷികൾ ഞങ്ങളെ വാരിയെടുത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ലസിർണയിലേക്കും ഞങ്ങൾ നിങ്ങളിലേക്ക് വരും. നിറയെ എങ്ങനെയാണെങ്കിലും നിങ്ങളിലേക്ക് എത്താൻ കൊതിക്കുന്നവരാണ്, എങ്ങനെ എത്താൻ സാധിക്കുകയാണെങ്കിലും എത്തുന്നവരുമാണ് ഞാൻ. വലക്കിന്നൽ ഗായിബ്, പക്ഷേ മറഞ്ഞവൻ ഉദ്റുഹു, ഓൻ്റെ കാരണം ആഹു, ഓൻ്റെ പല്ലുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇതൊരു മസലായിട്ട് പറയുന്നതാണ്, നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിരിക്കണ അല്ല ഗായിബ് ഉദ്റുഹു മാഹു, മറഞ്ഞവൻ്റെ എന്ത് കാരണം, ഉദ്റു കാരണം, ന്യായം മാഹു അവൻ്റെ കൂടെ ആയിരിക്കും. അപ്പോൾ സ്ഥലത്തില്ലാത്തവൻ്റെ കാരണം ഓൻ്റെ അടുത്തായിരിക്കും. ഓൻക്ക് ഇപ്പം എന്ത് കാരണത്താലാണ് വരാതിരുന്നത് എന്ന് നമ്മൾക്കറിയില്ല. ചില പല ന്യായങ്ങളുണ്ടാകാം, പല ബുദ്ധിമുട്ടുകളുണ്ടാകാം. വലാക്കിൻ അലഹിം ഉദ്റുഹുമാ വഅന്തും ലവിത്വറാത്തും ആലാബാത്തുനിൽ ഉമൂരി ഫഇന്നക്കും വലില്ലാഹിൽ ഹംദുമാ തഖ്താറൂന സാഅത ഇല്ലാ ദാലിക് വലം നാസിമാലിൽ മുഖാമി വലിസ്തീത്വാനി ശിഖറ വാഹിദ ബൽ കുല്ല യൗമിൻ നസ്തഗീറുല്ലാഹ ലനാ വലകും വദുഅ ലനാ ബിൽ ഖിയറ فنسأل الله العظيم أن يخير لنا ولكم وللمسلمين ما فيه الخيرة في خير ما فيه وأنتم നിങ്ങളും ലവിത്തരാത്തും നിങ്ങൾ നോക്കാനെങ്കിൽ എത്തി നോക്കാനെങ്കിൽ അല ബാത്തിനിൽ ഉമൂർ കാര്യങ്ങളുടെ ഉൾഭാഗത്തേക്ക് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഓരോ കാര്യങ്ങളും നിങ്ങൾ നോക്കാനെങ്കിൽ ഫൈനക്കും തീർച്ചയായിട്ടും നിങ്ങൾ മാ തഖ്താറൂന നിങ്ങൾ തിരഞ്ഞെടുക്കുകയില്ല അസാത ഇപ്പോൾ ഇല്ലാതാരിക്ക ഇതല്ലാതെ എന്ന് പറഞ്ഞാൽ ഈ വിദൂരതയല്ലാതെ ഞാനിവിടെ നിൽക്കലല്ലാതെ അത് എന്ന് പറഞ്ഞാൽ ശരിക്ക് ചിന്തിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഞാനിവിടെ നിൽക്കേണ്ടത് കാരണം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. വലില്ലാഹിൽ ഹംദ് എന്നുള്ളതൊരു മുഅത്തരില്ലായ ജുംല, അത് കേട്ടിട്ടില്ലേ, നടുവിൽ വന്നതാണ് മുഅത്തരില്ലായ ജുംലയായിട്ട്, അള്ളാഹുവിനാണ് സ്തുതി. വലം നാസിൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, അലൽ മുഖാമി മുഖാം നിൽക്കുക, വല്ലിസ്തിത്വാനി വത്തനാക്കുക പാർക്കുക, ഷെഹ്റം വാഹിദ ഒരു മാസം പോലും ഇവിടെ നിൽക്കാൻ കരുതിയതല്ല, ബൽ കുല്ല യൗമിൻ എല്ലാ ദിവസവും നസ്തഗ്ഫിറുല്ലാഹ ലനാ വലകും നിങ്ങൾക്കും ഞങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങളെപ്പോഴും അല്ലെങ്കിൽ ഞാനെപ്പോഴും ഖൈറിനെ തേടാറുണ്ട്, അള്ളാഹുവിനോട് ഖൈറിനെ ചോദിക്കലുണ്ട്. വദുഉ ലനാ ബിൽ ഖിയറ, നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ഖൈറിനെ തേടുക, ഖൈറിനെ അള്ളാഹുവിനോട് ചോദിക്കണം. ഫനസ്അലുല്ലാഹ അലീം, അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു, അയ്യഹിറ ലനാ വലക്കും വലിൽ മുസ്ലിമീൻ, നമ്മൾക്കും നിങ്ങൾക്കും എല്ലാ മുസ്ലിങ്ങൾക്കും എന്തിനെ തിരഞ്ഞെടുക്കണം? ഹാറ യഹീർ എന്ന് പറഞ്ഞാലും ഇഖ്താറ എന്നർത്ഥം, മാ ഫീഹി മാ ഒന്നിനെ അള്ളാഹു നമുക്ക് തിരഞ്ഞെടുത്ത് തരണം. ഫീഹി അതിലുണ്ട് അൽ ഖിയറത്ത്, എന്താ ഖിയറത്ത് പറഞ്ഞാൽ മുമ്പ് തന്നെ കസീറത്തുൽ ഖൈർ, ഖൈർ കൂടുക എന്നുള്ളതിനാണ് ഖിയറത്ത് എന്ന് പറയുക. ഫി ഖൈറി മാഫിയ, നമ്മുടെ നല്ല ഖൈറിലും ആഫിയത്തിലൊക്കെ ആയിട്ട്, നന്മയിലും ഗുണത്തിലൊക്കെ ആയിട്ട് നല്ലതിനെ തിരഞ്ഞെടുത്ത് തരണമെന്ന് അള്ളാഹുവിനോട് നാം ചോദിക്കുന്നു. وما هذا فقد فتح الله من ابواب الخير والرحمه والهدايه والبركه ما لم يكن يخطر بالبال ولا يدور في الخيال ونحن في كل وقت مهمومون بالسفر مستخيرون الله سبحانه ഇതിനോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് ധാരാളം ഖൈറും റഹ്മത്തും നൽകിയിട്ടുണ്ട്. മിൻ അബ്വാബിൽ ഖൈരി വർറഹ്മത്തി വൽഹിദായത്തി വൽബറക, എല്ലാം തുറന്നു തന്നു. മാ ഒന്ന്, ലം യകുൻ യഖ്തുറു ബിൽ ബാൽ, അത് ചിന്തയിൽ ഉദിക്കുമായിരുന്നില്ല. ഖത്വറ ബാൽ ഒക്കെ അറിയില്ലല്ലേ, സ്വർഗത്തെക്കുറിച്ച് പ്രവാചകന്റെ വിശേഷണം വന്നിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വലാ ഉദ്നുൻ സമിഅസ് വലാ ഖത്റ അലാ ബാലി ബഷർ, അല്ലെങ്കിൽ അലാ ഖൽബി ബഷർ, ഒരു മനുഷ്യൻ്റെയും ഹൃദയങ്ങളിൽ ഉദിക്കാത്ത തരത്തിലുള്ള അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ ഉണ്ടാകുമെന്നർത്ഥം. മലം യകുൻ യഖ്തുറു ബിൽ ബാൽ, ഹൃദയത്തിൽ ഉദിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനത്തെ കാര്യങ്ങൾ, അത്രത്തോളം റഹ്മത്തും ഖൈറൊക്കെ അല്ലാഹു നമുക്ക് കോരി ചൊരിഞ്ഞ് തന്നിട്ടുണ്ട്. വലാ യദൂറു ഫിൽ ഖയാൽ, ഖയാൽ ചിന്ത,
ചിന്തയിൽ അങ്ങനത്തത് കറങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ അത് വന്നിട്ടില്ല. അത്രത്തോളം നമ്മളൊന്നും വിചാരിക്കാത്ത റഹ്മത്ത് അല്ലാഹു ചൊരിഞ്ഞു തന്നിട്ടുണ്ട്. വനഹ്നു ഫീ കുല്ലി വഖ്തിൻ മഹ്മൂമ നബി സഫർ, ഞങ്ങളെല്ലാ സമയത്തും യാത്രയെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്. മുസ്തഖീറു അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനോട് ഖൈറിനെ ചോദിക്കുന്നവനാണ്. ഫലാ യഗുന്നു ള്ളാന്നു, ഒരു വിചാരിക്കുന്നവനും വിചാരിക്കരുത്. അന്നാ നുഅ്സിറു അലാ ഖുർബിക്കും, അന്നാ നുഅ്സിറു ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നു. അലാ ഖുർബിക്കും, നിങ്ങളുടെ സമീപത്തിനേക്കാൾ, നിങ്ങളുടെ സമീപത്താകലിനേക്കാൾ, സാമീപ്യത്തേക്കാൾ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നു. ഷൈഅമിൻ ഉമൂരി ദുനിയാ, ദുനിയാവിൽ നിന്നുള്ള എന്തെങ്കിലും കാര്യം. അപ്പോൾ നിങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് എന്തെങ്കിലും ദുനിയാവിൻ്റെ ലാഭം കിട്ടാൻ വേണ്ടി, ദുനിയാവിൻ്റെ ചരക്കുദ്ദേശിച്ചിട്ടാണ് എന്ന് നിങ്ങളിൽ ആരും വിചാരിക്കരുത്. ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നു. അലാ ഖുർബിക്കും, നിങ്ങളുടെ സാമീപ്യത്തിനേക്കാൾ. ഷൈഅൻ, മറ്റൊരു കാര്യത്തെ, മിൻ ഉമൂരി ദുനിയ, കത്തു, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. മാത്രമല്ല, ബൽ വലാനുഅസിറു മിൻ ഉമൂരി ദീനി മായക്കൂനു ഖുർബുക്കും അർജഹമിനു, ദുനിയാവല്ല ദീനിൽ നിന്ന് തന്നെ ഞങ്ങൾ ചിലപ്പോൾ നിങ്ങളെ സമീപത്ത് നിൽക്കലാണ് പ്രാധാന്യം ഉള്ളത് എങ്കിൽ ദീനിനെയും വിട്ട് ഞങ്ങൾ നിങ്ങളെടുത്ത് നിൽക്കും. നിങ്ങളുടെ സാമീപ്യത്തെക്കാൾ ഒരു ചെറിയ രൂപത്തിലുള്ള ദീനിൻ്റെ കാര്യമാണ് അപ്പുറത്തുള്ളതെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ പക്കൽ നിൽക്കലാണ് തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ ദുനിയാവിന് വേണ്ടിയിട്ടല്ല, ദീനിന് വേണ്ടി തന്നെ ചിലപ്പം ഞങ്ങൾ ദീന് തന്നെ ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ സാമീപ്യം തിരഞ്ഞെടുത്തേക്കാം. ബൽ, മാത്രമല്ല, വലാനു സിർമിൻ ഉമൂരി ദീനി, ദീനിൻ്റെ കാര്യത്തിൽ നിന്ന് തന്നെ ഞങ്ങൾ തിരഞ്ഞെടുക്കില്ല. മാ ഒരു കാര്യം, യക്കൂനു ഖുർബുക്കും, നിങ്ങളുടെ സാമീപ്യമാകും അർജഹമിനു, ആ ദീനിൻ്റെ കാര്യത്തിനേക്കാൾ അർജഹാകും. ഓക്കെ, അപ്പോൾ ചെറിയ ദീനിൻ്റെ കാര്യങ്ങളടക്കം ഞങ്ങൾ ചിലപ്പോൾ ഒഴിവാക്കിയേക്കാം. വലാക്കിൻ സമ ഉമൂറിൻ കിബാർ, പക്ഷേ ഇപ്പോൾ നിവൃത്തില്ല, കുറേ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ വേറിട്ട് നിൽക്കുന്നത് നിങ്ങളെ തൊട്ട്. നഹാഫുൽ ളറർ അൽ ഖാസ്സ വലാമ വലാമ, പ്രത്യേകമായിട്ടുള്ളതും പൊതുവായിട്ടുള്ളതുമായ ധാരാളം കാര്യങ്ങളെ പേടിക്കുന്നു. ബുദ്ധിമുട്ടുകളെ മിൻ ഇഹ്മാലിഹ, ആ കാര്യങ്ങൾ അവഗണിച്ചാൽ. പ്രത്യേകമായിട്ടുള്ള പൊതുവായിട്ടുള്ള പറഞ്ഞാൽ മൊത്തം മുസ്ലിങ്ങളെ ബാധിക്കുന്ന, ഖാസ്സറിനെ പ്രത്യേകമായിട്ട് എന്നെ മാത്രം ബാധിക്കുന്ന, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് എൻ്റെ ആശയങ്ങൾ, അല്ലെങ്കിൽ എന്നെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ. അപ്പോൾ അത് ഖാസ്സാണ്, എനിക്ക് മാത്രം പ്രത്യേകമാണ്. മാത്രമല്ല, ഇവിടെ കുറേ മുസ്ലിങ്ങളുണ്ട്, അവർക്കൊക്കെ പ്രശ്നങ്ങളാണ്. എനിക്ക് ഇത്രത്തോളം പ്രശ്നങ്ങൾ നേരിട്ടാൽ അവരെയും ബാധിക്കും. അപ്പോൾ ആമും ഖാസ്സുമായിട്ടുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ട്. വശാഹിദു യറ മാലാ യറൽ ഗായിബ് അല്ലേ, ഷാഹിദിന്, ഇവിടെ ഹാജറായവന് ഗായിബിന് കാണാൻ പറ്റാത്തതൊക്കെ ഷാഹിദിന് കാണാമല്ലോ. അപ്പോൾ ഞാൻ അവസാനം നിങ്ങളോട് തേടുന്നത് വൽ മത്ലൂബ് കസ്റത്തു ദുആഇബിൽ ഖൈറ, ദുആയ്ക്ക് നിങ്ങൾ ഖൈർ കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യണം. ഫഇൻ അല്ലാഹു യഅലം വലാ നഅലം വയഖദിർ വലാ നഖദിർ വഹുവ അല്ലാമുൽ ഗുയൂബ്, അല്ലാഹു ആണല്ലോ എല്ലാ മറഞ്ഞ കാര്യങ്ങളും ഗുപ്തമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. ഫഖദ് ഖാല അല്ലാഹു, ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, മിൻ സആദത്തി ഇബ്നി ആദം, മനുഷ്യൻ്റെ വിജയത്തിൽപ്പെട്ടതാണ് ഇസ്തിഹാറത്തുഹു, അവൻ ഖൈറിനെ തേടൽ അല്ലാഹു അല്ലാഹുവിനോട്. വറിദാഹു, അവൻ തൃപ്തി കാണിക്കലും, ബിമാ യഖ്സിമുല്ലാഹു ലഹു, അല്ലാഹു അവനെ വീതിച്ചു നൽകുന്നതിൽ അവൻ തൃപ്തി കാണിക്കുക. അതല്ലാഹു ഒരു അടിമയുടെ വിജയത്തിൻ്റെ നിദാനമാണ്. ഒമിൻ ഷക്കാവത്തി ബിൻ ആദം, ഒരു മനുഷ്യൻ്റെ പരാജയത്തിൻ്റെ അടയാളമാണ് തർക്കു ഇസ്തിഹാറത്തിഹി അല്ലാ ഇസ്തിഹാറത്തിഹി, അവൻ ഹൈറിനെ തേടൽ ഒഴിവാക്കുക അള്ളാഹു അള്ളാഹുവിനോട്. വസുഹ്തു, അവൻ ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ സഹത്ത്, രണ്ടും വായിക്കാം, ബിമായ കസിം അള്ളാഹു ലഹു, അള്ളാഹു അവന് നൽകുന്നതിൽ കോപിക്കുക, എത്താപ്പത് അള്ളാഹുക്ക് തന്നിക്കണ് എന്ന് പറയാൻ അത് പാടില്ല. അള്ളാഹുവിനോട് ഹൈറിനെ ചോദിക്കണം. വത്താജിറു, കച്ചവടക്കാരൻ, ഇക്കൂ മുസാഫിറൻ, അവൻ എപ്പോഴും യാത്രക്കാരനാണ്. ഫയഹാഫു ബാലി മാലിഹി, അവൻ്റെ ചില സമ്പത്ത് നഷ്ടപ്പെടുമെന്ന് അവൻ ഭയന്നേക്കാം. ഫയഹ്താജു, അപ്പോൾ അവൻ നിൽക്കും. ഫയഹ്താജു, അവൻ ആവശ്യമാകും. അയ്യുക്കീം, ആ ഒരു സ്ഥലത്ത് നിൽക്കൽ. ഹത്തായസ്തോഫ്യഹു, ആ മാല് വസ്തുക്ക സമ്പത്തൊക്കെ ഒരുമിച്ച് കൂട്ടാൻ, ഇസ്തോഫറാല് മുഴുവനാക്കുക അല്ലേ, ശരിക്കും ഒരുമിച്ച് കൂട്ടി റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കച്ചവടക്കാരൻ, അവൻ യാത്ര പോകുന്നതിനിടയിൽ
തൻ്റെ സമ്പത്ത് ഉറപ്പിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് തമ്പടിച്ച് തൻ്റെ സമ്പത്തുകളൊക്കെ ഉണ്ടോ ഒന്ന് എന്ന് കൃത്യമാക്കി നോക്കിയേക്കാം. അതുപോലെ തന്നെയാണ് ഞങ്ങളും നർത്ഥം. ഓക്കെ, നമ്മളും യാത്രയിൽ ഒരു സ്ഥലത്ത് നിന്നതാണ് നർത്ഥം. ഒമാ നഹ്നുഫീഹി, ഒമാ ഒന്ന്, നഹ്നുഫീഹി ഞങ്ങൾ ഉള്ള ഒന്ന്, അമ്രുൻ അതൊരു കാര്യമാണ്, യുജല്വാനിൽ വസ്വി അല്ലെങ്കിൽ യജില്വാനിൽ വസ്വി വിശേഷണത്തെ തൊട്ട് മഹത്തരമാണ്, വിശേഷിപ്പിക്കാൻ കഴിയാത്തത്രത്തോളം വലിയ പ്രാധാന്യമുള്ളതാണ്. വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. വസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു കസീറൻ കസീറ. അള്ളാഹുവിൻ്റെ റഹ്മത്തും സലാമൊക്കെ നന്നായിട്ടാവട്ടെ. വാലാ സാഇരി മൻ ഫിൽ ബൈത്തി മിനൽ കിബാരി വസ്സിഗാർ, എല്ലാവർക്കും ഉണ്ടാകട്ടെ. വസാഇരിൽ ജീറാൻ, എല്ലാ അയൽവാസികൾക്കും. വൽ അഹ്ലി വൽ അസ്ഹാബി വാഹിദൻ വാഹിദ, എല്ലാ ഓരോരുത്തർക്കും. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം തസ്ലീമ. ഓക്കെ, ജസാകുമുല്ലാഹു ഖൈറ വആഖിറു ദാവാനാ അന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.